അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈലിന്റെ വിതരണം ആരംഭിച്ച റഷ്യ ഈ പ്രതിരോധ സംവിധാനം ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു മുൻപ് നിശ്ചയിച്ചിരുന്ന പ്രകാരം തന്നെ മിസൈലിന്റെ കൈമാറ്റം ആരംഭിച്ചുവെന്ന് ഫെഡറൽ സർവീസ് ഫോർ മിലിട്ടറി ടെക്നിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ ദിമിത്രി ഷുഗേവ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇന്ത്യയും റഷ്യയും അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്യൺ ഡോളർ കരാറിൽ ഒപ്പുവത് അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ അവഗണിച്ചാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം വാങ്ങാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർക്ക് മിസൈൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം ആരംഭിച്ചിരുന്നു കൂടാതെ ഒരു സംഘം ശാസ്ത്രജ്ഞരും പരിശീലനം പൂർത്തിയാക്കി റഷ്യൻ നിർമ്മിത ഫോർ ഹൺഡ്രഡ് ഉപരിതല ടു എയർ മിസൈൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ ഏറ്റവും മികച്ച പോർ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് നിക്കൻഡ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ വരെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കരുത്തുണ്ട് ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും എല്ലാം തകർക്കാൻ കരുത്തുള്ള ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷി തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷം കിലോമീറ്റർ ദൂരത്തിലും മുപ്പത് കിലോമീറ്റർ ഉയരത്തിലുമുള്ള ബോംബറുകൾ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഭീഷണികളെ നേരിടാൻ എസ് ഫോർ ഹൺഡ്രഡ് പ്രാപ്തമാണ് എഴുപത്തിരണ്ട് മിസൈലുകൾ ഒറ്റയടിക്ക് തൊടുക്കാൻ കഴിയുന്ന എസ് ഫോർ ഹൺഡ്രഡ് ഒരു സമയം മുപ്പത്തിയാറ് ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കരസേനാ മേധാവി ജനറൽ എം എം നരവനെ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായാണ് മേധാവി യാത്ര തിരിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രതിരോധ സെക്രട്ടറി അജയ്കുമാറും ഇസ്രയേൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ സന്ദർശനം ഓഗസ്റ്റിൽ മുൻ എയര് ചീഫ് മാർഷൽ ആർ കെ എസ് ബൌദ്രിയെയും ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ജനറൽ എം എം നരവനെ അഞ്ചു ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം സേന ട്വിറ്ററിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ജനറൽ നരവനെ ചർച്ച ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി